ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് നമ്മള് പണ്ട് നീന്തലൊക്കെ പഠിച്ച ഒരു കുളത്തിലേക്ക് പോവാണ്. നമ്മള് നീന്തൽ പരിശീലനം പുതുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് പുറയിലും. നിതിന്, റോബിന് പുതിയൊരു അതിഥിയുണ്ട്, വിഷ്ണു, പിന്നെ ഷിനാസ്. അപ്പൊ നമ്മളെല്ലാരും കൂടി ഇങ്ങനെ നമ്മളിങ്ങനെ പോവാ. ഞങ്ങളൊക്കെ നീന്തൽ പഠിച്ച ഒരു കുളം തന്നെയാണിത്. ഞങ്ങള് പണ്ട് കാലത്ത് തൊട്ടേ നീന്താനും വീട്ടുകാരിൽ നിന്ന് എത്ര അടി കിട്ടിയിട്ടുണ്ടെന്നറിയാവോ ഈ കുളത്തിൽ പോയെന്ന് പറഞ്ഞ്. കുളത്തിൽ പോകുമ്പോ എന്നും അടി, ഇടി, ബഹളം എല്ലാം ആയിരുന്നു. ആ കുളത്തിലേക്കാണ് ഞങ്ങള് ഇപ്പം പോകുന്നത്. എങ്ങനെയുണ്ടോ, തണുപ്പാണോ? ഓ, നിധി എന്ന് പറയുന്ന ഒരു മികച്ച വെള്ളത്തിൽ പല അഭ്യാസങ്ങളും കാണിക്കുന്നു. വെള്ളത്തിൽ ആശ ചാടിക്കോ. പാടെ റോബിൻ ഭാസ്കർ, ഇതാണ് ഷിനാസ്. ഷിനാസ് എന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാന്നൊക്കെയാ പറയുന്നത്, പക്ഷെ അവന് നീന്താനും വരത്തില്ല, ഒന്നും അറിയത്തില്ല. അവൻ എന്നെ ഒരു ദിവസം വിളിച്ചോണ്ട് വന്നു, എനിക്ക് നീന്താനൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞ്. നമ്മുടെ ഒരു പന്നിയുടെ കുളമുണ്ട് അടൂര് ദേശത്തുള്ള പന്നിയുടെ കുളം. പന്നിയുടെ കുളത്തിൽ ഇയാള് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നീന്താൻ അറിയാം, നീന്താന്നൊക്കെ പറഞ്ഞു. ഇയാൾ ആദ്യമേ എടുത്ത് ചാടി, അതിന്റെ പറഞ്ഞ ഞാനും എടുത്ത് ചാടി. പിന്നെ അറിയുന്നു ഇവന് നീന്താൻ അറിയത്തില്ലെന്ന്. ഇവൻ കടന്ന് നടുക്ക് കടന്ന് മരണപ്പാളം അടിക്കുക. അപ്പം ഞാൻ വേജീവന് എന്നെ കളിപ്പിക്കാനൊക്കെ പറയുമായിരിക്കും. പിന്നെ അറിഞ്ഞ് ഇവ നീന്താൻ അറിയത്തില്ല, ഇവൻ എന്നെയും കൂടെ പിടിച്ച് മുക്കി അങ്ങ് വെച്ച്. അയ്യോ, പിന്നെ എങ്ങനെ കൊണ്ടൊക്കെ രക്ഷപ്പെട്ടത്. അയ്യോ, അതിനുശേഷം ഇവന്റെ കൂടെ പിന്നെ ഞാൻ പോയിട്ടേയില്ല. അതാ ഇവൻ ഷിനാസ്. ആ, അടുത്താളെ ചാട്. സേട്ടെന്ന് പറഞ്ഞ ഒരൊന്നൊന്നര നീന്തലുകാരന് ശവം പോലെ കിടക്കുന്നുണ്ട്. ഇത് ചിലവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇച്ചിരി ശ്വാസമൊക്കെ പിടിച്ച് ശ്വാസമൊക്കെ കൺട്രോൾ ചെയ്തിട്ടുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു പരിപാടിയാണ്. സുഖമാണോ? ചിലപ്പോ കേക്കത്തുള്ളൂ, ചീറ്റി പോവായിരിക്കും. പീപ്പി ഉണ്ടാക്കാണ്. ട്രഡീഷണൽ പീപ്പി, വാഴയിലെ പീപ്പി ട്രഡീഷണൽ. ഓ, വിഷയം. ഏതില ഉണ്ടെങ്കിലും ഏത് ഇല കിട്ടിയാലും പീപ്പി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ തിരികൾ തിരിച്ച് അതിന്റെ മുക്കലെന്ന് മാറ്റി ഇവര്.